ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടോഡ്ലർ പാരൻറ്റിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഷിഗെല്ലോസിസിനെ കുറിച്ചാണ്. ഇന്ന് കൊറോണയ്ക്ക് പിന്നിൽ അടുത്തതായി നമ്മളെ അലട്ടുന്ന ഒരു ഡിസീസ് തന്നെയാണ് ഈ ഷിഗെല്ല, അല്ലേ? പക്ഷേ ഷിഗെല്ല പുതിയതായി വന്ന ഒരു അസുഖമല്ല. കൊറോണ എന്നത് വൈറസ് ആണ് എങ്കിൽ ഷിഗെല്ല എന്നത് ഒരു ബാക്ടീരിയയാണ്. ഈ ഷിഗെല്ല എന്ന് പറയുന്ന ബാക്ടീരിയ പടർത്തുന്ന അസുഖങ്ങളെയാണ് ഷിഗെല്ലോസിസ് എന്ന് പറയുന്നത്. 2 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ ഷിഗെല്ല ബാക്ടീരിയ കാണപ്പെടുന്നത്. കാരണം പാല് മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് 2 വയസ്സ് വരെ ഉള്ളത്, അല്ലേ? അപ്പോൾ ആ നമ്മുടെ പാല് മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് പുറത്തുനിന്നൊരു ഫുഡും ഉള്ളിലേക്ക് കടക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വരാനുള്ള ചാൻസും വളരെ കുറവാണ്. ഇപ്പോൾ 2 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളിലാണ് ഇത് കാണുന്നത്. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കാനും ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 1 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മുടെ ഇൻ്റസ്റ്റൈനിലെ സെൽസിൽ മൊത്തത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ തന്നെയാണ് ഷിഗെല്ല. ഏറ്റവും ആദ്യം വളരെ വേഗത്തിലും നമ്മുടെ കുടലിനെ ഇത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഷിഗെല്ലയുടെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വയറ്റുനിന്ന് പോക്ക് തന്നെയാണ്. വയറ്റുനിന്ന് പോകുന്നതിലൂടെ കഫം പോകുന്നത് പോലെയും അതിന് കൂട്ടത്തിൽ ബ്ലഡും കലർന്ന് പോകുന്നത് പോലെയാണ് മോഷൻ പോവുക. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാറുണ്ട്. വയറ്റുനിന്ന് പോക്ക് അമിതമാവുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വളരെ കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഛർദിയും കാണാവുന്നതാണ്. തുടർന്നും പനിയും കണ്ടേക്കാം. സോ പനി, അമിതമായ വയറുവേദന, ഛർദി, വയറ്റുനിന്ന് പോക്ക് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് കാണുകയാണ് എങ്കിൽ, സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഷിഗെല്ലയ്ക്ക് മരുന്നുകൾ ഉണ്ട് എങ്കിലും, ചികിത്സ ഉണ്ട് എങ്കിലും, ഒരു പരിധി കടന്നാൽ അത് അപകടം തന്നെയാണ്. സെൽഫായിട്ട് വീട്ടിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. ആ വ്യക്തിക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൊടുക്കുക. ഇതുപോലുള്ള ബാക്ടീരിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമുക്കോ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങളെ കൊണ്ട് കഴിയുന്നതും പുറത്തു നിന്നും വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കാതിരിക്കുക. വെള്ളം പോലും കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഷിഗെല്ല മോഷനിലൂടെ പടരുന്നതിനാൽ അത് ഈച്ചകളെല്ലാം ആ മോഷനിൽ പോയി നിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫുഡിലോ വെള്ളത്തിലൊക്കെ വന്ന് നിൽക്കുക, ഫ്രൂട്ട്സിലൊക്കെ വന്ന് നിൽക്കാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചൂടാക്കുക, തിളപ്പിക്കുകയൊക്കെ ചെയ്ത ഭക്ഷണവും വെള്ളവും മാത്രം യൂസ് ചെയ്യാൻ പറയുന്നത്. സോ പുറത്തു നിന്നും ഭക്ഷണം ഒഴിവാക്കുക. വെള്ളം ഭക്ഷണം ഒക്കെ നല്ലവണ്ണം ചൂടാക്കി എന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രം കഴിക്കുക. കഴിവതും യാത്രകൾ ഒഴിവാക്കുക. പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം വെള്ളം ഒക്കെ നിങ്ങൾ തന്നെ കരുതുക. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലവണ്ണം ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം അതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഡയപ്പർ നല്ലവണ്ണം കവർ ചെയ്തതിന് ശേഷം മാത്രം, ഒരു രീതിയിലും എയർ കടക്കാത്ത രീതിയിൽ നല്ലവണ്ണം കവർ ചെയ്തതിന് ശേഷം മാത്രം ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് കൂടി ഇത് പടരാതിരിക്കാൻ അത് വളരെയധികം യൂസ്ഫുള്ളാണ്. മോഷൻ പോയ കുഞ്ഞിനെ വൃത്തിയാക്കുകയോ നിങ്ങൾ മോഷൻ പോവുകയോ ചെയ്താൽ നല്ലവണ്ണം സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷം മാത്രം മറ്റു വസ്തുക്കളിലൊക്കെ തൊടാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളെ എടുക്കാനും ശ്രമിക്കുക. സോ നല്ലവണ്ണം ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ചെറിയൊരു ജലദോഷമോ ചുമയോ വന്നാൽ പോലും നമുക്ക് സഹിക്കില്ല, അല്ലേ? സോ ഇത്രയും മക്കളെ വീക്കാവുന്നത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. മാക്സിമം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നല്ലവണ്ണം ചൂടാക്കിയ ഭക്ഷണങ്ങൾ മാത്രം കുഞ്ഞിന് കൊടുക്കുക. നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. സോ നമ്മളും നല്ലവണ്ണം ശ്രദ്ധിക്കുക. നമുക്കും ഇതുപോലൊരു അസുഖമൊന്നും വരാതിരിക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ മെസ്സേജ് ചെയ്യാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലൂടെയും കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. സോ ഫോളോ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.